പ്രിയ സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അവസാനത്തെ പത്തിലെ സവിശേഷതകളെ പറ്റിയാണ് നാം ഇന്ന് സംസാരിക്കുന്നത്. കർമ്മങ്ങൾക്കുള്ള പ്രതിഫലവും വിഭവങ്ങളും പ്രാർത്ഥനകൾക്കുള്ള മറുപടിയും കാരുണ്യവും നരകവിമോചനവുമായി വലിയ വലിയ അളവിൽ പ്രതിഫലം ലഭിക്കുന്ന ദിവസങ്ങളിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനത്തെ പത്തിൽ പ്രവേശിച്ചാൽ രാത്രി ഉറക്കമൊഴിച്ച് ആരാധനാ കർമ്മങ്ങൾ നടത്തുകയും വീട്ടുകാരെ വിളിച്ചുണർത്തുകയും അരമുറുക്കിയെടുക്കുകയും ചെയ്യാറുണ്ടായിരുന്നു എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്ത ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. മറ്റു മാസങ്ങളെക്കാളും റമദാനിലെ തന്നെ മറ്റു ദിവസങ്ങളെക്കാളും ഇബാദത്തുകൾ ചെയ്യാൻ പ്രയത്നിക്കുമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുവാൻ വേണ്ടിയല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എഴുത്തിക്കാഫിൽ നിന്ന് ഒഴിയുമായിരുന്നില്ല. ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ചുകൊണ്ട് എഴുത്തിക്കാഫിൽ ഇരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബലമായ സുന്നത്തിൽ നമ്മെ പ്രചോദിപ്പിക്കുന്നു. ലൈലത്തുൽ ഖദർ എന്താണ്? ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ. തീർച്ചയായും നാം ഇതിനെ ലൈലത്തുൽ ഖദറിലാണ് ഇറക്കിയിരിക്കുന്നത്. വമാ അദ്രാകമാ ലൈലത്തുൽ ഖദർ. ലൈലത്തുൽ ഖദർ എന്താണെന്ന് നിനക്കറിയുമോ? ലൈലത്തുൽ ഖദർ ഖൈറു മിൻ അൽഫി ഷഹർ. ആയിരം മാസങ്ങളെക്കാൾ ഉത്തമമായ രാവാണ് അത്. ആയിരം മാസം എന്ന് പറയുമ്പോൾ 83 വർഷത്തിലേറെ വരുന്ന ആ കാലയളവ്, അത്രയും കാലയളവ് തുടർച്ചയായി ഇബാദത്ത് ചെയ്താൽ ലഭിക്കുന്ന പ്രതിഫലമാണ് അന്ന് ഒരു ദിവസം, ഒരു രാത്രി മാത്രം നമുക്ക് ലഭിക്കുന്നത്. അള്ളാഹുവിൻ്റെ വാഗ്ദാനമാണത്. അത് നേടിയെടുക്കുവാൻ വേണ്ടി പരമാവധി നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ലൈലത്തുൽ ഖദർ ഏത് ദിവസമാണ് വരുന്നത് എന്ന് പ്രത്യേകമായി ഉണർത്തിയിട്ടില്ല. ഒറ്റയായ അവസാന പത്തിൽ ഒറ്റയായ രാവുകളിലാണ് അത് സംഭവിക്കുക എന്നത് മാത്രമാണ് സൂചന. അതുകൊണ്ട് അത് പ്രതീക്ഷിച്ചുകൊണ്ട് എഴുത്തിക്കാഫിരിക്കുകയും ആരാധനാ കർമ്മങ്ങളിലും ദാനധർമ്മങ്ങളിലും പാപമോചന പ്രാർത്ഥനകളിലും മുഴുകുക എന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു സംഗതിയാണ്. ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക. അന്നേ ദിവസം സകലവിധ നന്മകളും ബർക്കത്തുകളും ചൊരിയും. അള്ളാഹുവും ആ രാത്രിയെ ബർക്കത്തുള്ളതായി തന്നെ വിശേഷിപ്പിച്ചിരിക്കുന്നു. സമാധാനവും ശാന്തിയും ഉറപ്പു തരുന്ന രാത്രിയാണ്. സലാമുൻ ഹയാ താമത്തുൽ അൽഫജ്. ശിക്ഷകളൊക്കെ നിർത്തിവെക്കപ്പെടുകയും പാപങ്ങൾ പൊറുക്കപ്പെടുകയും ചെയ്യുന്ന രാവാണത്. ധാരാളം ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിച്ച് സ്വർഗപ്രവേശനം ഉറപ്പാക്കുന്ന രാവ് കൂടിയാണത്. അവസാനത്തെ പത്തിൽ നമുക്ക് ഈ നേട്ടങ്ങൾ കൈവരിക്കുവാൻ വേണ്ടി ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളെ ഓർക്കുകയാണെങ്കിൽ, രാത്രിയിൽ ഇബാദത്ത് ചെയ്ത് രാത്രിയെ സജീവമാക്കുക എന്നത് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യമാണ്. കുടുംബത്തിനും അയൽവാസികൾക്കും നന്മ ചെയ്യുക, ദാനധർമ്മങ്ങൾ ചെയ്യുക, അവരെയും ഇബാദത്തുകൾ അനുഷ്ഠിക്കാൻ ക്ഷണിക്കുക എന്നത് പ്രവാചക മാതൃകയാണ്. വഉമുറു ബിസ്സല വഉമുറു ഉൽ അഹല ബിസ്സലാത്ത്. നിങ്ങൾ നിങ്ങളുടെ കുടുംബങ്ങളെ നമസ്കാരത്തിന് വേണ്ടി കൽപ്പിക്കുക. ഖുർആൻ പാരായണവും മനഃപ്പാഠമാക്കലും അവ പരിശോധിക്കലും നമുക്ക് ചെയ്യാൻ കഴിയുന്ന സംഗതികളാണ്. അള്ളാഹുവിൽ നിന്നുള്ള പാപമോചനത്തിനും വിട്ടുവീഴ്ചയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നു. ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ചുകൊണ്ട് ഈ വേളയിൽ ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെട്ടപ്പോൾ, നിങ്ങൾ ഇത് പ്രാർത്ഥിക്കുവിൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറുപടി പറഞ്ഞു. അല്ലാഹുമ്മ ഇന്നക അഫുവൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നാ. അള്ളാഹുവേ, നീയാണ് പുറത്തു തരുന്നവൻ, പുറത്തു തരുന്നതിനെ ഇഷ്ടപ്പെടുന്നവനും കൂടിയാണ് നീ. അതുകൊണ്ട് നീ ഞങ്ങൾക്ക് പുറത്തു തരണമേ. വിനോദങ്ങളിലും അശ്രദ്ധകളിലും ഒഴുകാതെ ദേഹേച്ഛയെ കരുതിക്കൊണ്ട് ഇബാദത്തുകൾക്ക് അർഹമായ ഇതിലും അർഹമായ പ്രതിഫലം ലഭിക്കുന്ന ഒരു മറ്റൊരു രാവും ഇല്ല എന്ന് തന്നെ നാം മനസ്സിലാക്കിക്കൊണ്ട് വിനോദങ്ങളിൽ നിന്നും മോചിപ്പിച്ച് നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും മോചിപ്പിച്ചുകൊണ്ട് ആത്മാവിൻ്റെ പരിശുദ്ധി നിലനിർത്തുവാനും അള്ളാഹുവിൻ്റെ നല്ല അടിമകയായി ഇബാദത്തുകളിൽ മുഴുകുവാനും നാം ശ്രമിക്കേണ്ടതുണ്ട്. സാധിക്കുന്നവർ അള്ളാഹുവിൻ്റെ ഭവനങ്ങളിൽ എഴുത്തിക്കാത്തിരിക്കുക, സദക്കകളും സക്കാത്തുകളും വർദ്ധിപ്പിക്കുക. റമദാനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദാനം അധികരിപ്പിച്ചിരുന്നതായി ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. മറ്റേത് മാസങ്ങളെക്കാളും റമദാൻ എന്ന പോലെ റമദാനിലെ മറ്റേത് ദിവസങ്ങളെക്കാളും അവസാന പത്ത് ദിവസങ്ങൾ കർമ്മങ്ങൾക്ക് ഏറ്റവും പ്രതിഫലം നിറഞ്ഞതും അനുയോജ്യവുമാകുന്നു.
അതേപോലെ തന്നെ വൃത്തിയും സുഗന്ധവും പരിപാലിക്കുക. സുഗന്ധം ഭക്ഷിക്കുന്ന അള്ളാഹുവിൻ്റെ മലക്കുകളെ വരവേൽക്കാൻ, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അള്ളാഹുവിൻ്റെ മലക്കുകളെ ക്ഷണിക്കുവാൻ വേണ്ടി ശരീരവും പരിസരവും ഒരുങ്ങി ഒരുക്കുക. അള്ളാഹുമ്മ തഖബ്ബൽ സിയാമന വ ഖിയാമന വ സലാത്തിന വ ദുആഇന വ സായിറിൽ അഅമാൽ وبلغنا برحمة ليلة القدر يا أرحم الراحمين اللهم إنا نسألك حسن الصيام وحسن الختام ولا تجعلنا من الخاسرين في رمضان واجعلنا ممن تدركهم الرحمة والمغفرة والعتق من النار آمين آمين يا رحمتك الراحمين